നമസ്കാരം. ലയണൽ മെസ്സിയുടെ 37 അടിയുള്ള കട്ടൗട്ട് ഏറ്റെടുക്കുകയും പയ്യന്നൂർ കണ്ണൂർ ജില്ല. ഇത് കേരളത്തിൽ ഇതുവരെ ഏറ്റവും ഉയരം കൂടിയ ഫ്ലക്സ് 6 11 22 ഏറ്റെടുക്കുകയും. ഹലോ നമസ്കാരം. ഏറ്റെടുക്കയിലെ അർജന്റീന ഫാൻസിനോട് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ചോദിക്കാം. ഫുൾ ഡീറ്റെയിൽസ് പിന്നെ നമ്മൾ ഇവിടെ അർജുന ഫാൻസിൻ്റെ അസോസിയേഷൻ്റെ മെയിൻ ആള് ബെഞ്ചി കോട്ടമ ബെഞ്ചിയാണ്. പിന്നെ വിഷ്ണു നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരാഴ്ച കാലത്തെ പ്രയത്നം കൊണ്ടാണ് ഈ ഒരു 37 അടിയിലെ മെസ്സീൻ്റെ ഒരു കട്ടൗട്ട് ഇവിടെ ഏറ്റെടുക്കി ഒരുക്കിയിട്ടുള്ളത്. അപ്പം എല്ലാ വർഷവും നമ്മളിങ്ങനെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പരിപാടി ഇവിടെ പ്ലാൻ ചെയ്ത് ചെയ്യാറുണ്ട്. ഇതിനു മുമ്പ് ഈ ബാങ്കിൻ്റെ ഭാഗത്ത് ഒരു വലിയൊരു ഫ്ലക്സാണ് നമ്മൾ സ്ഥാപിച്ചത്. ഇപ്രാവശ്യം എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു പരിപാടി തന്നെ ചെയ്യണമെന്നുള്ള ആലോചനയിലാണ് ഇഗിത്താട്ടിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം നമ്മളൊരു 100-150 വരുന്ന അർജന്റീന ആരാധകർ ഇത്തരം ഒരു വലിയൊരു കട്ടൗട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം ഇത് ചെയ്യുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും പ്രയത്നിച്ച് ഇങ്ങനൊരു പരിപാടി ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ആളുകളുടെ മുന്നിലേക്കെങ്കിലും എത്തണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷയിലും അപ്പുറം തന്നെ എല്ലാ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഓൺലൈൻ ചാനലുകളിലും പത്രങ്ങളിൽ ഉൾപ്പെടെ ഇതിൻ്റെ വാർത്ത വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്നാലും അതിൽ വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഇതുവരെ ഇന്ന് ഇപ്പം 6 7 തീയതി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നേ വരെ കേരളത്തിൽ വെച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മെസ്സിയുടെ കട്ടൗട്ടാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് ഏറ്റുകൊടുക്കയുടെ പേര് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ബാക്കി അതിൻ്റെ ചിലവുകൾ കാര്യങ്ങൾ മറ്റതിൻ്റെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാക്കിയുള്ള ഇവിടെ ഇതിൻ്റെ ആളുകൾ പറയുന്നതായിരിക്കും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 37 അടിയോളമാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ എല്ലാ പണികളും അതായത് ഇതിൻ്റെ അണിയറയിൽ നടത്തിയിട്ടുള്ള എല്ലാ പണികളും ഞങ്ങൾ ഈ ഫാൻസുകാർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സാധാരണ കട്ടൗട്ട് എന്ന് പറയുമ്പോൾ ഒരിടത്ത് നമ്മൾ റെഡിമെയ്ഡായിട്ട് മേടിച്ചു കൊണ്ട് വെക്കുന്ന ഒരു സ്ഥിതിയല്ല ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ വയറലായ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ അതിൻ്റെ തുടക്കം മുതൽ ഫ്ലെക്സ് അടിച്ചത് മുതൽ കട്ടിങ് അതിൻ്റെ ബാക്കി ബിൽഡിങ് ഇതിൻ്റെ സ്ട്രക്ചർ അടിച്ചതും കുഴി കുഴിക്കുന്നത് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ എല്ലാ പണിയും ഏറ്റവും സെഡ് പണികളും നമ്മൾ ആരാധകർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 2-3 ദിവസം രാത്രി മുഴുനീള രാത്രി നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു കട്ടൗട്ട് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഏകദേശം ഒരു 20,000 രൂപ നമുക്ക് എല്ലാവർക്കും കൂടി ചിലവ് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അർജന്റീന ഫാൻസിൻ്റെ, അതിനകത്ത് നിന്ന് എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടുള്ളൊരു തുകയെന്നാണ് നമ്മൾ ഈ ഒരു ഇത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതുതന്നെയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ തുടക്കം തന്നെ നല്ല രീതിയിലൊരു കട്ടൗട്ട് സ്ഥാപിച്ച് അത് എല്ലാവർക്കും വൈറലായി എത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഉദ്ദേശം എന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ എല്ലാം ഉറങ്ങിക്കിടക്കുന്ന ഒരു കായിക മേഖലയുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു കട്ടൗട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഇതിൻ്റെ പരിണിത ഫലമായിട്ട് മറ്റു ഫാൻസുകാരും തീർച്ചയായിട്ടും വരും. അങ്ങനെ അവർ വരാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇത്രയും വലിയൊരു കട്ടൗട്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കാരണം അവർ വന്നാൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു എതിരാളികൾ എന്ന രീതിയിൽ വരുള്ളൂ. ഈ ഒരു ഫ്രണ്ട്ലി നമുക്കറിയാം സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ടാണ് നമ്മൾ വാശിയോ വൈരാഗ്യം അല്ലാതെ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി തന്നെ ആ ഒരു രീതിയിലേക്ക് മറ്റുള്ളവർ എത്തണം എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇത്രയും വലിയൊരു കട്ടൗട്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു മാന്ത്രികൻ ജനനായകൻ ഗഗന നീലി മനെഞ്ചിലേക്ക് തിരമുറിച്ച് അത് തരുന്ന സഹാറായുടെ കനലിലേക്ക് കാൽപന്തിൽ നിശിഹയത്തുന്നു. അന്നേക്കും ഇന്നേക്കും അവസാന ശ്വാസം വരെ വാമോസ് അർജന്റീന.